വീണ്ടും വാർത്തകളിലേക്ക്. തപാൽ മുഖേന മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പോസ്റ്റ് കാർഡ് അയച്ച റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്ററെ ചെലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഇതിന് ഭാഗമായിട്ട് ഇവരുടെ ഈ പരാതിക്കാരന്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് ലെറ്ററിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരു പിക്ചറും കുറച്ച് രേഖകളാണ് ഇതിന്റെ പ്രതിപാദ വിഷയം. തുടർന്ന് ബഹുമാനപ്പെട്ട കമ്മീഷണർ സാറിന്റെയും കുന്നോളം എ സി പി സാറായ സന്തോഷ് സാറിന്റെയും നിർദ്ദേശാനുസരണം ഞാനും രഞ്ജിത രവി കൂടാതെ എസ് ഐ ബാബു പിന്നെ ഡ്രൈവർ രവി ഞങ്ങൾ നാലുപേരും പിന്നെ സാമൂഹിക ടീം അംഗങ്ങളായ ഞങ്ങളുടെ സ്റ്റേഷൻ പ്രസിഡന്റായ സിംസനും കൂടി ഇതിന് കേസിൻ്റെ അന്വേഷണാർത്ഥം 1/8/2023 കാലത്ത് 9 മണിയോടെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണാർത്ഥം തൃശ്ശൂർ സ്വദേശിയായ റിട്ടയർഡ് പോസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യുകയും കുറ്റസമ്മത മൊഴി പ്രകാരം ഇയാളിൽ നിന്ന് മറ്റു മുതലുകൾ കണ്ടെടുക്കുകയും കേസിൻ്റെ ആവശ്യത്തിലേക്കായി ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് പോലീസ് സഹിതം ബഹുമാനപ്പെട്ട കഴിയുമ്പോഴും ഹാജരാക്കുകയാണ് ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് യുവതിക്ക് തൃശൂരിലെ ജ്വല്ലറിയുടെ പോസ്റ്റർ ഉൾപ്പെടുന്ന മതസ്പർദ്ധയുളവാക്കുന്ന തരത്തിലുള്ള എഴുത്തുകൾ ഉൾപ്പെടുന്ന പോസ്റ്റ് കാർഡ് ലഭിച്ചത്. കാർഡ് ലഭിച്ച യുവതി ഉടൻ ചേലക്കര പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നുവെന്ന് ചേലക്കര പോലീസ് അറിയിച്ചു. ചേലക്കരയിൽ വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര പത്തുകുടി പുത്തൻപുരയിൽ 73 വയസ്സുള്ള അബ്ദുറഹ്മാൻ എന്നയാളെയാണ് ചേലക്കര ദൂതംകോട്ട് കുളത്തിൽ രാവിലെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കുളത്തിന്റെ പടികളിൽ വയോധികന്റെ വസ്ത്രവും ചെരുപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ചേലക്കര പോലീസിൽ വിവരം അറിയിച്ചതിന്റെ ഭാഗമായി പോലീസ് സ്ഥലത്തെത്തുകയും മൃതദേഹം വെള്ളത്തിൽ നിന്നും എടുക്കുകയും ചെയ്തു. ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ജി കൃഷ്ണകുമാറിന്റെയും എസ് ഐ എ ആർ നിഖിലിന്റെയും നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കാപ്പ ലംഘിച്ച യുവാവിനെ തൃശൂർ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആദൂർ അമ്പലത്ത് വീട്ടിൽ 32 വയസ്സുള്ള അബ്ബാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ അബ്ബാസിനെ 2022 ഒക്ടോബർ 20 പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. തൃശൂർ റേഞ്ച് DIG ഉത്തരവ് പ്രകാരമാണ് എരുമപ്പെട്ടി പോലീസ് നടപടി സ്വീകരിച്ചത്. 1 വർഷത്തേക്ക് ഇയാൾക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. എന്നാൽ കാപ്പ നിയമം ലംഘിച്ച ഇയാൾ ഇടയ്ക്കിടെ നാട്ടിലെത്താറുണ്ടെന്ന പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ നിരീക്ഷണത്തിലാണ് ആദൂർ പള്ളിക്ക് സമീപം വെച്ച ഇയാൾ പിടിയിലായത്. തുടർന്ന് ഇയാളെ SIK അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഗ്രേഡ് SIK ഷിബു, പോലീസ് ഓഫീസർമാരായ കെ സഗൂൺ, അജി പനക്കൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നഴ്സുമാരെ മർദ്ദിച്ച തൃശൂർ ഡയൽ ആശുപത്രിയുടെ മാ ഡോക്ടർ അലോകിനെ ഒരാഴ്ചയ്ക്കകം അറസ്റ്റ് ചെയ്യണമെന്ന് UNA. അറസ്റ്റില്ലെങ്കിൽ ഓഗസ്റ്റ് 10 മുതൽ തൃശൂർ ജില്ലയിൽ സമ്പൂർണ്ണ നഴ്സ് പണിമുടക്ക് പ്രഖ്യാപിക്കും. അത് കളക്ടറുമായിട്ടുള്ള ചർച്ച വളരെ പോസിറ്റീവായിട്ടാണ് നടന്നത്. കളക്ടറോട് നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ ഡോക്ടർ അലോകിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് നമ്മൾ നിന്നത്. അപ്പോൾ ഇരുകൂട്ടരും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു മറുപടിയാണ് കളക്ടർ തന്നത്. അപ്പോൾ UNA ആവശ്യം അദ്ദേഹത്തെ അടിയന്തിരമായിട്ട് ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ കളക്ടർ പറഞ്ഞത് അദ്ദേഹത്തിനൊരു സമയം വേണം, അന്വേഷണം നടത്താൻ വേണ്ടി ഉള്ള ഒരു സമയം വേണം എന്നുള്ളതാണ്. അതിൻ്റെ പ്രകാരം 7 ദിവസത്തെ സമയം നൽകുവാനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. 7 ദിവസത്തെ സമയത്തിനുള്ളിൽ അന്വേഷണം നടത്തി പൂർത്തീകരിച്ച് കമ്മീഷണർ നേരിട്ട് ഈ അങ്കിത് അശോക് കമ്മീഷണർ അങ്കിത് അശോകിൻ്റെ നേതൃത്വത്തിൽ നേരിട്ട് അന്വേഷണം നടത്തിക്കൊണ്ട് 7 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കും എന്നുള്ള തന്നെയാണ് UNA പ്രതീക്ഷ. അല്ലാത്ത പക്ഷം 7 ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ 8ാം ദിവസം തൃശൂർ ജില്ലയിൽ സമ്പൂർണ്ണമായിട്ട് പണിമുടക്കാനാണ് സംഘടന തീരുമാനിച്ചത്. ജില്ലാ കളക്ടറുമായി UNA ചർച്ച നടത്തിയ ശേഷം UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായാണ് സംഘടനയുടെ തീരുമാനം വ്യക്തമാക്കിയത്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം വഴിയമ്പലത്ത് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. മദ്യം വില കുറച്ച് നൽകാത്തതിന് യുവാക്കൾ ബാർ അടിച്ചു തകർത്തു. ഗുരുവായൂർ കോട്ടപ്പടി ഫോർട്ട് ഗേറ്റ് ബാറിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. മാള വെള്ളൂർ ജംഗ്ഷനിലെ INTUC ഓഫീസ് അടിച്ചു തകർത്തതായി പരാതി.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.